ചെയ്യുന്ന ജോലിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത വിഭാഗമാണ് നഴ്സുമാരുടേത്. നമ്മളെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നവരാണ് നഴ്സുമാർ. എന്നാൽ ആ കരുതൽ തിരിച്ചു കൊടുക്കാൻ നമ്മൾക്ക് പലപ്പോഴും കഴിയാറില്ല. എന്നാൽ ദ യുഎഇ മലയാളികളടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് 10 വർഷത്തെ ഗോൾഡൻ വിസ നൽകിക്കൊണ്ട്. കോവിഡിന്റെ കെട്ടകാലം ഏതാണ്ട് അവസാനിച്ചതിന്റെ ആശ്വാസത്തിലാണ് ലോകം. അത്തരമൊരു ആശ്വാസത്തിലേക്ക് ലോകത്തെ എത്തിച്ചതിന് പിന്നിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിതാന്ത പരിശ്രമം തന്നെ ഉണ്ടായിരുന്നു. ഊണും ഉറക്കവും കുടുംബത്തെ തന്നെയും ഉപേക്ഷിച്ച് കോവിഡ് മഹാമാരിക്കെതിരെ പോരാടിയ ആരോഗ്യ പ്രവർത്തകർ മണിക്കൂറുകളോളം സ്വയം PPE കിറ്റിനുള്ളിൽ കുടുക്കിയിട്ട് രോഗികൾക്കായി ജീവിതം തന്നെ സമർപ്പിച്ചവർ. ഒടുവിൽ അവരെ തേടി യുഎയുടെ 10 വർഷ വിസയായ ഗോൾഡൻ വിസയുടെ തിളക്കം. 2019 യുഎഇ ഭരണാധികാരികൾ പ്രഖ്യാപിച്ചതാണ് ഗോൾഡൻ വിസ. കോവിഡ് മുന്നണി പോരാളികളായ ഡോക്ടർമാർക്ക്, നിക്ഷേപകർക്ക്, മികച്ച അക്കാദമിക വിജയം കൈവരിച്ചവർക്ക്, വിവിധ മേഖലകളിലെ അതുല്യമായ നേട്ടത്തിന് അർഹരായവർക്ക് ആയിരുന്നു യുഎയുടെ ഗോൾഡൻ വിസ. ഏറ്റവും ഒടുവിൽ നഴ്സുമാർക്കും ആ നേട്ടം. അപേക്ഷ നൽകി ആഴ്ചകളോളം, ചിലപ്പോൾ മാസങ്ങളോളം എടുത്ത് പണമടച്ച് വിസയ്ക്കായി കാത്തു നിൽക്കുന്നവർക്കിടയിലേക്ക് അപേക്ഷ നൽകാതെ തന്നെ സമ്മാനമായി ഗോൾഡൻ വിസ എത്തിയിരിക്കുന്നു. അടൂർ സ്വദേശി അനു ജോസഫ 13 വർഷമായി ആതുര ശുശ്രൂഷ രംഗത്ത് സജീവമാണ്. കോവിഡ് കാലത്തെ തങ്ങളുടെ ത്യാഗത്തിനെ യുഎഇ അംഗീകരിച്ചിരിക്കുകയാണെന്നാണ് അനു ജോസഫിന്റെ പ്രതികരണം. നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട്, ഓരോ പേഷ്യന്റിനെ ഓർക്കുന്നുണ്ട്. യൂഷ്വലി ഡെയിലി നമുക്ക് ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്, നമ്മൾ വിൽ നോട്ട് റിമെമ്പർ ഈച്ച് പേഷ്യന്റ്. ബട്ട് ആ ടൈമിലുള്ള ചിലരുടെ മുഖം ഇപ്പോഴും നമുക്ക് മനസ്സിലുണ്ട്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിട്ട് ആ ഒരു ഓരോ സിറ്റുവേഷനും കടന്നുപോയത്. ബട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചെയ്തത്, നമുക്ക് മറ്റ് കെയർ കൊടുത്തതിനേക്കാളും കോവിഡ് കെയർ കൊടുത്തത് എപ്പോഴും മനസ്സിലുണ്ട്. അത് ആ സപ്പോർട്ട് അവർക്ക് കിട്ടിയപ്പോഴും അവർക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷനും ഇതൊക്കെ ഓർക്കുന്നു. റിയലി താങ്ക്ഫുൾ ടു ഗവൺമെൻറ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തതിന്. ഇതാണ് കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഡോക്ടർമാർക്കൊപ്പം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച വിഭാഗമാണ് നഴ്സുമാർ. പലപ്പോഴും ഡോക്ടർമാരെ അംഗീകരിക്കുന്നവർ പോലും നഴ്സുമാരുടെ സേവനവും കരുതലും പറയാൻ മടിക്കാറുണ്ട്. അവിടെയാണ് സർക്കാരിലെയും സ്വകാര്യ മേഖലയിലെയും നഴ്സുമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് യുഎഇ വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജീവിതം പറിച്ചു നടാൻ ആഗ്രഹിക്കുന്നവർ പോലും ഇപ്പോൾ അത്തരത്തിലുള്ള തങ്ങളുടെ ഇഷ്ടം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ജന്മനാടിനേക്കാൾ നന്നായി പോറ്റമ്മ രാജ്യം തങ്ങളെ അംഗീകരിക്കുമ്പോൾ ഇവിടെ വിട്ട് എന്തിനു പോകണമെന്നാണ് മിക്കവരുടെയും ചോദ്യം. നമുക്ക് നമ്മുടെ രാജ്യത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതലൊരു അംഗീകാരം യുഎഇ ഗവൺമെൻറ് തന്നു, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രൊഫഷന്. ഇത് നമുക്ക് മുന്നോട്ട് കുറച്ച് നാളിവിടെ നിൽക്കാനും നമുക്ക് ഫാമിലീനെ കൂടെ നിർത്താനൊക്കെ ഉള്ളൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. യുഎഇ ഗവൺമെൻറ് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അതിനുള്ള നന്ദി പറയേണ്ടത്. ഞങ്ങളെ നഴ്സുമാരെ കൂടി റിക്കഗ്നൈസ് ചെയ്തതിൽ, കാരണം ഒരുപാട് നമ്പർ ഓഫ് സ്റ്റാഫ് ഉണ്ട് യുഎഇ തന്നെങ്കിലും, ബട്ട് നമുക്ക് അതിനുള്ള ഒരു ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഞങ്ങൾക്കൊരു പ്രയോറിറ്റി തന്നു കാണുന്നത്. അതൊരു സന്തോഷമാണ്. ആശുപത്രിയുമായുള്ള കരാർ അവസാനിച്ചാലോ ജോലി നഷ്ടമായാലോ നാട്ടിലേക്ക് പോകാതെ മറ്റിടങ്ങളിൽ ജോലിക്ക് അപേക്ഷിക്കാനും കഴിയും എന്നതുകൂടിയാണ് ഗോൾഡൻ വിസയുടെ വലിയ ആശ്വാസം. രക്ഷിതാക്കളെയും കുട്ടികളെയും സ്പോൺസർ ചെയ്യാം. നിശ്ചിത സമയത്തിനുള്ളിൽ രാജ്യത്ത് തിരിച്ചെത്തിയില്ലെങ്കിൽ വിസ റദ്ദാകില്ല. യുഎയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരിൽ ഭൂരിഭാഗവും മലയാളികളാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ വിസ നേട്ടം കൂടുതൽ മലയാളികളിലേക്ക് എത്തി. നഴ്സുമാർക്ക് മാത്രമല്ല, ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റുകൾ എന്നിവരടക്കമുള്ളവർക്കും 10 വർഷ വിസ ലഭിച്ചു തുടങ്ങി. അത്ഭുതവും ആശ്ചര്യവും പിന്നെ അഭിമാനവും തന്നെയാണ് എല്ലാവർക്കും ഈ നേട്ടത്തിൽ. കൂടുതൽ കരുത്തോടെ, ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യാനുള്ള പ്രചോദനം കൂടിയായാണ് മാഹി സ്വദേശി സീന ഈ പുരസ്കാരത്തെ കാണുന്നത്. സീന ഉൾപ്പെടെ 14 പേർക്ക് ഇവിടെ മാത്രം ഗോൾഡൻ വിസ ലഭിച്ചിട്ടുണ്ട്. 10 വർഷത്തെ ഒരു വിസ അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട്, എസ്പെഷ്യലി ഞങ്ങൾ പാരാമെഡിക്കൽ സ്റ്റാഫിന് അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കോവിഡ് ടൈമിലായാലും ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾസ്, കാരണം കോവിഡ് സാമ്പിൾസ് നമ്മുടെ അടുത്താണ് വരുന്നത്, സ്റ്റാർട്ടിങ്ങിത്തെ ഞങ്ങളാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. സ്റ്റാഫിനായാലും സിക്ക് ലീവ്സ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് സ്റ്റാഫുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓവർ ടൈം നിന്നിട്ടും പല കാര്യങ്ങളും ഫാമിലിനെയും, കാരണം സെയിം സാമ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് വീണ്ടും ഫാമിലിയിലേക്ക് പോകുന്നു. ഫാമിലിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം, പേഷ്യൻസിനെയും നമ്മൾ കെയർ ചെയ്യണം. ആ ഒരു സിറ്റുവേഷനായിരുന്നു ഭയങ്കരമായിട്ട്. പക്ഷേ സ്ട്രഗിൾ ഒരുപാട് ചെയ്തു.
ഇപ്പം അത് കിട്ടിയപ്പോഴേക്കും സത്യമായിട്ടും നമ്മൾ ചെയ്ത സ്ട്രഗിളിന് ഒരു എന്താ പറയുക വലിയൊരു അപ്രിസിയേഷൻ യു ഐ ഗവൺമെന്റ് തന്നു. അതിന് യു ഐ ഗവൺമെന്റിനോട് ഒരുപാട് നന്ദിയുണ്ട്. കഴിഞ്ഞ 13 വർഷമായി ഷാർജയിൽ ഫാർമസിസ്റ്റാണ് പാലക്കാടുകാരി ശില്പ ശ്രീലേഷ്. കോവിഡ് മുന്നണി പോരാളികളായ നഴ്സുമാർക്കും ഗോൾഡൻ വിസ ലഭിച്ച സന്തോഷം സഹപ്രവർത്തകരുമായി പങ്കിടുന്നതിനിടെയാണ് താൻ ഉൾപ്പെട്ട ഫാർമസിസ്റ്റുകൾക്കും യുഎയുടെ അംഗീകാരമുണ്ടെന്ന് ഇവർ അറിയുന്നത്. പൊതുവെ ആരും എടുത്തു പറയാത്ത വിഭാഗമായ ഫാർമസിസ്റ്റുകളും കോവിഡ് കാലത്ത് കൈമൈ മറന്നുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരുന്നത്. ഹസ്ബൻഡിനായാലും കുട്ടികൾക്കാണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ 10 ഇയേഴ്സ് വരെ ഈ വിസ വാലിഡാണ്. അപ്പോൾ കുട്ടികളൊക്കെ പഠിച്ച് ഇവിടെ വന്ന് വർക്ക് ചെയ്യാനൊക്കെ അവർക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഈവൻ ഹസ്ബൻഡിനാണെങ്കിൽ പോലും നമുക്കൊരു വേറൊരു ജോലി അന്വേഷിക്കാനും എല്ലാത്തിനും ഒരുപാട് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഇതാണ് ഗോൾഡൻ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ഒരു പിന്നെ എൻ്റെ മോനാണെങ്കിൽ മോൻ ഒരു 18 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പാരൻസിന് സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഗോൾഡൻ വിസയിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഗോൾഡൻ വിസയിൽ. അലൈനിൽ നഴ്സുമാരായ സാനിയ മോൾ ഫിലിപ്പിനും ഭർത്താവ് തോമസ് ഐസക്കിനും ഒരേ ദിവസമാണ് ഗോൾഡൻ വിസ ലഭിച്ചത്. കോവിഡ് കാലത്ത് നഴ്സുമാരായ ദമ്പതികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഏറെയായിരുന്നു. തങ്ങളെക്കൂടി യുഎഇ ചേർത്ത് പിടിച്ചതിന്റെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഇരുവരും. വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷമാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. ഈ കഴിഞ്ഞ 6ാം തീയതി ഞങ്ങൾ രണ്ടുപേർക്കും യുഎഇ ഗവൺമെന്റിന്റെ അംഗീകാരമായി ഗോൾഡൻ വിസ ലഭിക്കുകയുണ്ടായി. പ്രതീക്ഷിതമായി കിട്ടിയ ഗിഫ്റ്റ് ആയിരുന്നു ഈ ഗോൾഡൻ വിസയും പിന്നെ എക്സ്ട്രാ ഓർഡിനേഴ്സിനുള്ള ഒരു ഡെയ്സി അവാർഡും. ഇത് രണ്ടും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. യുഎഇ ഗവൺമെന്റിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. യുഎഇ പ്രഖ്യാപിച്ച ഗോൾഡൻ വിസ ഇപ്പോഴാണ് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ മിന്നിത്തിളങ്ങുന്നത്. മാലാഖമാരെന്ന് പറഞ്ഞ വാഴ്ത്തലല്ലാതെ പുരസ്കാരങ്ങളൊന്നും അധികം തേടിയെത്താത്ത നഴ്സുമാരുൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ഗോൾഡൻ വിസ നേട്ടം അതുകൊണ്ടുതന്നെ അത്യുച്ചത്തിൽ ആഘോഷിക്കപ്പെടേണ്ടതാണ്.